ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, ചില മനുഷ്യരുടെ രൂപത്തിൽ നമുക്ക് ദൈവത്തെ കാണാം. കോട്ടയം സ്വദേശിനി ജിഷ്ണയ്ക്ക് ജീവൻ തിരികെ കിട്ടിയത് മിൻഹത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ. ഇതാണ് പറയുന്നത്, ദൈവം ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അത് ചില മനുഷ്യരിലൂടെ ആയിരിക്കും. ട്രെയിനിൽ നിന്ന് തല ചുറ്റി പുറത്തേക്ക് വീണ ജിഷ്ണയെ ഒരു നിമിഷം പോലും പരിഭ്രമിച്ചു നിൽക്കാതെ മിൻഹത്ത് രക്ഷിച്ചു. കോഴിക്കോട് വടകരയ്ക്കടുത്തുള്ള മണിയൂർ സ്വദേശിയായ 23-കാരൻ മിൻഹത്താണിപ്പോൾ താരം. കഴിഞ്ഞ ദിവസം തനിക്ക് മുന്നിൽ നടന്നത് എന്തൊക്കെയാണ് അതെല്ലാം ഓർത്തെടുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ട്രെയിനിൻ്റെ വാഷ് ബേസിന് മുന്നിൽ വാതിലിന് തൊട്ടടുത്തായിരുന്നു ജിഷ്ണ നിന്നിരുന്നത്. എന്തോ വയ്യാതെ നിൽക്കുന്നത് പോലെ തോന്നി. മാറി നിൽക്കൂവെന്നും വാതിൽ അടഞ്ഞിട്ടില്ലെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ തല ചുറ്റുന്നുവെന്ന് ജിഷ്ണ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുൻപേ വാതിലിലൂടെ താഴേക്ക് വീണുപോയി. പട്ടാമ്പിക്ക് സമീപം പരശുറാം എക്സ്പ്രസിൽ നിന്ന് തലകറങ്ങി പുറത്തേക്ക് തെറിച്ചു വീണ കോട്ടയം സ്വദേശിനി ജിഷ്ണയ്ക്ക് ജീവൻ തിരികെ കിട്ടിയത് മിൻഹത്തിൻ്റെ സമയോചിതമായ ഇടപെടലിലൂടെയാണ്. പരശുറാം എക്സ്പ്രസിൽ എറണാകുളത്ത് നിന്നും വടകരയ്ക്ക് വരികയായിരുന്നു മിൻഹത്ത്. മുഖം കഴുകുന്നതിനിടെയാണ് കോട്ടയം സ്വദേശിനി ജിഷ്ണ മിൻഹത്തിൻ്റെ കൺമുന്നിൽ കൂടി താഴേക്ക് വീണു പോകുന്നത്. പാളത്തിലെ മെറ്റലിൽ മുഖമടിച്ചാണ് വീണത്. പിന്നെ ഒന്നും നോക്കാതെ മിൻഹത്ത് ചങ്ങല വലിച്ചു. ആള് വീണിട്ടുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ട്രെയിനിനുള്ളിലൂടെ കുറേ ദൂരം മുന്നോട്ടോടി. ശരീരഭാഗങ്ങൾ ട്രെയിനിനടിയിലേക്ക് നീങ്ങിപ്പോകാതിരുന്നതാണ് ഭാഗ്യമായത്. പരശുറാം എക്സ്പ്രസിൻ്റെ തുറന്ന ബോഗിയും ആളെ വിവരമറിയിക്കാൻ എളുപ്പമായെന്ന് മിൻഹത്ത് പറയുന്നു. ചങ്ങല വലിച്ച ഉടൻ ട്രെയിൻ ജിഷ്ണയുടെ തൊട്ടടുത്ത് തന്നെ നിർത്തി. പല അഭിപ്രായ വ്യത്യാസവും യാത്രക്കാരിൽ നിന്നുണ്ടായെങ്കിലും വലിയ രീതിയിൽ രക്തം പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പിന്നെ വണ്ടി കിട്ടുമോ എന്നായിരുന്നു നോട്ടം. ഇതിനിടെയാണ് തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ ഒരു വെള്ള ബൊലേറോ നിർത്തിയിട്ടത് കാണുന്നത്. വേഗം ഇറങ്ങി ആളോട് വണ്ടിയുടെ താക്കോല് ചോദിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഷർട്ട് പോലും ധരിക്കാതെ ആ ആള് ഒപ്പം പോന്നു. അതേറെ ആശ്വാസമായി എന്നും ജിഷ്ണയെ ആശുപത്രിയിൽ എത്തിക്കാൻ എളുപ്പമായി എന്നും മിൻഹത്ത് പറയുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞുവെങ്കിലും എറണാകുളത്ത് ജോലി ശരിയാകാനിരിക്കെയാണ് കോവിഡ് കാലം എത്തിയതെന്ന് പറയുന്നു ഈ ചെറുപ്പക്കാരൻ. തുടർന്ന് വിദേശ ജോലിക്കായുള്ള ശ്രമം നടത്തി. അത് ഏകദേശം ശരിയായിട്ടുണ്ട്. ഒരു 2 മാസത്തിനുള്ളിൽ പോകാനിരിക്കുകയാണ്. അതിനായുള്ള ചില പേപ്പറുകൾ ശരിയാക്കാനാണ് എറണാകുളത്തേക്ക് പോയതെന്നും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടമെന്നും മിൻഹത്ത് പറയുന്നു. അപകടം നടന്നയുടൻ മിൻഹത്ത് ജിഷ്ണയുടെ ഫോണിൽ ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും നമ്പർ കിട്ടുമോ എന്ന് നോക്കിയിരുന്നു. ലോക്ക് ആയതിനാൽ തുറക്കാൻ പറ്റിയില്ല. അവിടെയും ദൈവദൂതനെ പോലെ ഒരു ഫോൺ കോള് ജിഷ്ണയുടെ ഫോണിലേക്ക് വന്നു. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാണ് അപകട വിവരം മിൻഹത്ത് കുടുംബത്തെ അറിയിക്കുന്നത്. എന്തായാലും അപകടനില തരണം ചെയ്ത് ജിഷ്ണ വീട്ടിലെത്തിയെന്നറിഞ്ഞതോടെയാണ് തനിക്ക് ആശ്വാസമായതെന്നും മിൻഹത്ത് പറയുന്നു. ജിഷ്ണയുടെ വീട്ടിലെത്തി മിൻഹത്ത് കുടുംബത്തെ കാണുകയും ചെയ്തിരുന്നു. നാട്ടിലെ ബ്ലഡ് ഗ്രൂപ്പിൽ അംഗമായ മിൻഹത്ത് പലർക്കും രക്തം നൽകാനായും സംഘടിപ്പിക്കാനും പലപ്പോഴും ഇങ്ങനെ ഓടിയിട്ടുണ്ട്. ആ ഒരു ശീലമുള്ളതുകൊണ്ടാകാം ജിഷ്ണയെ ആശുപത്രിയിൽ എത്തിക്കാനും തുടർന്നുള്ള കാര്യങ്ങൾക്കുമെല്ലാം തന്നെ പ്രേരിപ്പിച്ചതെന്നും മിൻഹത്ത് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.